നിങ്ങൾ കേൾക്കുന്നത് മേരി ആവാസിലോ. സുബ്രഹ്മണ്യ മതി മതി, അപ്പോഴേ നാളെ മുതൽ ഒരാഴ്ചത്തേക്ക് നീ വേറെ പണിയൊന്നും എടുക്കണ്ട. ഓ ഓ, ഏ കേരളദേശംകാർ ഒരു മതിൽ എഴുതിയാ, നമ്മൾ രണ്ട് മതിൽ എഴുതി പകരം വീട്ടു. ഓ കേട്ടല്ലോ, എന്നാ വിട്ടോ. ശരി എന്നാ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. നാളത്തെ കാര്യം പറയണ്ടല്ലോ, ജോർജ പോയി കിടന്ന് ഉറങ്ങല്ലേ, നാളെ രാവിലെ നേരത്തെ വരേണ്ടതാ. ഓ ശരി. അടിപൊളിയല്ലേ, എന്നാലും നമ്മുടെ ദേ എങ്ങനെയൊക്കെ എത്തിയല്ലോ. എനിക്കിത് പണ്ടേ അറിയായിരുന്നു. എന്റെ പൊന്നു മായേച്ചി, ചേച്ചിക്ക് പണ്ടേ അറിയാവുന്ന കാര്യങ്ങള് മൊത്തത്തിൽ എന്നോടൊന്ന് പറ. ഓ നിർത്തു നിർത്തു നിർത്തു, മതി മതി മതി. ഇനി നാളെ മുതൽ രാത്രിയുള്ള ചുമരെഴുത്തിന് നിങ്ങൾ പെണ്ണുങ്ങൾ വരണ്ട, നിങ്ങളുടെ കെട്ടിയോമാരെ പറഞ്ഞേച്ചാ. അതിനെന്താ ഞങ്ങൾ വന്നാല്? ഞങ്ങളാണെങ്കിലേ കുഴപ്പമുള്ളൂ, അജിതയും മിനിയൊക്കെ ആണെങ്കിലേ ഒന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. ഞങ്ങളടുത്ത് വേഷം കെട്ടാൻ പറ്റില്ലല്ലോ. ദേവണ്ണ, നീ നിന്റെ വായും വെച്ചൊന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? അതെ, രാഷ്ട്രീയം അറിയാത്ത നിങ്ങളും രാഷ്ട്രീയം അറിയുന്ന ഞാനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയക്കാരനെ നെഞ്ചിൽ തീയ, മനസ്സിലായോ? അല്ലാതെ വേറെ ചിന്തകളൊന്നും ആ സമയത്ത് വരില്ല. കൂടി വന്ന ഒരു പഞ്ചായത്ത് മെമ്പർ, അതിന്റെ അപ്പുറത്തേക്കൊന്നും പോവില്ല. നീ പിന്നെ ഇന്ത്യൻ പ്രസിഡന്റ് ആയുണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് വേറെ മത്സരമൊന്നും ഇല്ലല്ലോ. ആ അതൊക്കെ പോട്ടെ, നാളെ രാവിലെ നിങ്ങളുടെ പരിപാടി എന്താ? ഞങ്ങൾക്ക് തൊഴിലുറപ്പുണ്ട്. ആ തൊഴിലുറപ്പിച്ചൊക്കെ മതി, നിങ്ങൾ കുറച്ച് ദിവസം ലീവ് എടുക്കുക, എന്നിട്ട് വീടുകളിൽ കയറി വോട്ട് ചോദിക്കു പെണ്ണുങ്ങളെ. ദേ ഞാനൊരു കാര്യം പറയാം, ദയ നിൽക്കുന്നു, വോട്ട് കൂട്ടുന്നു, ജയിപ്പിക്കുന്നു, അങ്ങനെയൊന്നും കരുതണ്ട. ഇലക്ഷനാ, കുറച്ച് ദിവസം കഴിയുമ്പോഴേ മത്സരം കയറി അങ്ങ് കടുക്കും, മനസ്സിലായോ? ദയ ജയിക്കേണ്ടത് നമ്മുടെ അഭിമാന പ്രശ്നമാണ്. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ, നമ്മുടെ മാത്രമല്ല നമ്മുടെ ഈ നാടിന്റെയും സത്യം.